വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 3ാം ക്ലാസ്സിലെ ബാദൽ ആൻഡ് മോട്ടി എന്ന പാഠത്തിൻ്റെ എക്സസൈസാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പോകാം, ശരിയല്ലേ? അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്, ഒരു നോട്ട് ബുക്ക് എടുത്തെങ്കിലും എടുത്ത് അടുക്ക വെക്കണം, എഴുതുന്ന ഒന്ന് എഴുതിയും വെക്കാമല്ലോ നിങ്ങൾക്ക് കേൾക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഒന്നാമത്തെ ചോദ്യം ചോദിക്കും. ആൻസർ ദ ഫോളോവിങ്ങിലെ ഒന്നാമത്തേത്, വാട്ട് ഡിഡ് ബാദൽ കം അക്രൂസ് ബൈ ദ സൈഡ് ഓഫ് ദി റോഡ്? അല്ല, റോഡിൽ വെച്ചേ ഈ ബാദൽ എന്തിനാണ് കണ്ടെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഡിഡ് ബാദൽ കം അക്രൂസ് ബൈ ദ സൈഡ് ഓഫ് ദ റോഡ്? അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്, ബാദൽ കെയിം അക്രൂസ് എ പപ്പി ബൈ ദ സൈഡ് ഓഫ് ദ റോഡ്സ്. ആൻസർ ഒന്നുകൂടെ പറയാമേ, ബാദൽ കെയിം അക്രൂസ് എ പപ്പി ബൈ ദ സൈഡ് ഓഫ് ദ റോഡ്. റോഡിൽ വെച്ച് കണ്ടതൊരു പപ്പിനെയാണ്, ഒരു പട്ടിക്കുഞ്ഞിനെയാണ്. നമുക്ക് അടുത്ത ചോദ്യം വായിക്കാം. വാട്ട് ഡിഡ് ബാദൽ ആൻഡ് ഹിസ് മദർ നെയിം ദ പപ്പി? വാട്ട് ഡിഡ് ബാദൽ ആൻഡ് ഹിസ് മദർ നെയിം ദ പപ്പി? ബാദലും അവൻ്റെ അമ്മയും കൂടി പപ്പിക്ക് നൽകിയ പേരെന്താണ്, ഈ പട്ടിക്കുഞ്ഞിന് നൽകിയ പേരെന്താണ്? അതാ രണ്ടാമത്തെ ചോദ്യം. അപ്പം ബാദൽ ആൻഡ് ഹിസ് മദർ നെയിം ദ പപ്പി മോട്ടി. അത് ഇതാണ്, ബാദൽ ആൻഡ് ഹിസ് മദർ നെയിം ദ പപ്പി മോട്ടി. അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. അടുത്തത്, വാട്ട് ഡിഡ് ബാദൽ ഫെൽ ഇൻ ടു? ബാദൽ ഫെൽ ഇൻ ടു എ ഡീപ്പ് പിച്ച്. അതാ ശരി, ബാദൽ ഫെൽ ഇൻ ടു എ ഡീപ്പ് പിച്ച്. അതാ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. ഹൗ ഡിഡ് മോട്ടി ഫൈൻഡ് ബാദൽ? എങ്ങനെയാണ് മോട്ടി ബാദലിനെ കണ്ടുപിടിച്ചത്? ഹൗ ഡിഡ് മോട്ടി ഫൈൻഡ് ബാദൽ? അപ്പോൾ എന്നെ നമുക്ക് ഉത്തരം പറഞ്ഞത് എങ്ങനെയാ, മോട്ടി ഫൗണ്ട് ബാദൽ ബൈ ഫോളോവിങ് ഹിസ് സെൻസ്. അല്ലേ, അയാളുടെ മണം കേട്ട് പോയി കണ്ടുപിടിക്കുകയായിരുന്നു. ബൈ ഫോളോവിങ് ഹിസ് സെൻറ്റ്, അല്ല സ്മെല്ലെന്ന് പറഞ്ഞാലും മതി. ബൈ ഫോളോവിങ് ഹിസ് സ്മെൽ, അല്ലേ, അത് പറഞ്ഞാലും മതി കേട്ടോ. ഇനി അടുത്ത നോക്കാം. റൈറ്റ് ടി ഫോർ ട്രൂ ആൻഡ് എഫ് ഫോർ ഫോൾസ്. അപ്പോൾ ശരിയും തെറ്റും മാറ്റി എഴുതാനായിട്ടാണ്. ട്രൂവിന് ശരിയായിട്ടുള്ള ടി എഴുതണം, തെറ്റായിട്ടുള്ളതിന് എഫ് എഴുതണം. അതാണ് പറയുന്നത്, റൈറ്റ് ടി ഫോർ ട്രൂ ആൻഡ് എഫ് ഫോർ ഫോൾസ്. എ അഞ്ചിലെ ഒന്ന് നോക്കാമേ. ബാദൽ ലിവ്ഡ് വിത്ത് ഹിസ് ഗ്രാൻഡ് മദർ. ശരിയാണോ, ബാദൽ വെല്ലുമ്മയുടെ കൂടെയാണ് താമസിച്ചത്. അത് ഫോൾസ് അല്ലേ, ബാദൽ ജീവിച്ച അവിടെ അവൻ്റെ അമ്മയുടെ കൂടെയാണ് അല്ലേ, അമ്മയുടെ കൂടെയാണ് താമസിച്ചത്. ഇപ്പം ഈ പറഞ്ഞത് തെറ്റാണ്, ബാദൽ ലിവ്ഡ് വിത്ത് ഹിസ് ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞ് തെറ്റാണ്. അതുകൊണ്ട് നമ്മളിവിടെ എഫ് എഴുതും, ഫോൾസ് എന്ന്. കണ്ടോ, ആൻസറായിട്ട് നമ്മൾ എഴുതുന്നത് ഫോൾസ് ആണ്, എഫ് ആണ്. ദെൻ ഫോൾസ് എന്ന് എഴുതേണ്ടത് മീൻസ് എഫ് എഴുതണം. അടുത്ത ബി നോക്കാം. മോട്ടി ഗ്രൂ അപ്പ് ആൻഡ് ലവ്ഡ് ബാദൽ. മോട്ടി വളർന്നു, അവൻ ബാദലിനെ സ്നേഹിച്ചു. അത് ട്രൂ ആണ്, അത് നിങ്ങൾക്കറിയാമല്ലോ. അത് വളർന്നിട്ട് അവൻ ബാദലിനെ സ്നേഹിച്ചു. അപ്പോൾ അവിടെ ടി എഴുതേണ്ടത്. അപ്പോൾ ബിയുടെ ഉത്തരം ടി ആണ്. അടുത്തത്, ബാദൽസ് മദർ വാസ് വറീഡ് വെൻ ഹി ഡിഡ് നോട്ട് കം ഹോം ഇൻ ടൈം. അത് ശരിയല്ലേ, ബാദലിൻ്റെ അമ്മ വളരെ വിഷമിച്ചു എപ്പോഴവൻ സമയത്ത് വീട്ടിൽ ചെല്ലാഞ്ഞത് കാരണം അല്ലേ. അത് സി സി ട്രൂ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ടി എഴുതണ്ടേ ട്രൂ എന്ന്. അടുത്ത ഡി നോക്കിക്കേ. ഡി എന്താണ്, മോട്ടി കോഡ് ബൈ കോഡ് ബാദൽസ് ഫോട്ടോ. അത് ഫോൾസ് ആണ്, മോത്തി ബാദലിൻ്റെ ഫോട്ടോ ഒന്നും പിടിച്ചൊന്നുമില്ല അല്ലേ. മോത്തി കോഡ് ബാദൽസ് ഫോട്ടോ അത് ഫോൾസ് ആണ്, ട്രൂ അല്ല കേട്ടോ. അടുത്ത ഇ, ഈ എന്താണ്, ബാദൽ ഹഗ്ഡ് ഹിസ് പപ്പി മൂട്ടി ആൻഡ് താങ്ക്ഡ് ഹിം. ബാദൽ തൻ്റെ പട്ടിക്കുഞ്ഞല്ലേ, മൂട്ടി എന്ന് പറഞ്ഞ പട്ടിയെ കെട്ടിപ്പിടിച്ചു ആൻഡ് താങ്ക്ഡ് ഹിം, അവനോട് നന്ദി പറഞ്ഞു. അത് ട്രൂ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ടീ എഴുതണം കേട്ടോ. അപ്പോൾ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. ഇതാ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ അടുത്ത പേജിലോട്ട് വന്നു. തിങ്ക് ആൻഡ് ഡിസ്കസ് ഇൻ പേഴ്സ്. പേജ് 19ലാണേ. തിങ്ക് ആൻഡ് ഡിസ്കസ് ഇൻ പേഴ്സ്. ആലോചിച്ചിട്ട് നിങ്ങളുടെ കൂട്ടം കൂടിയിരുന്ന് നിങ്ങൾ രണ്ടുപേർ തമ്മിൽ ആലോചിച്ച് ഉത്തരം
പറയണം കേട്ടോ. തിങ്ക്, ആലോചിക്കുക, ആൻഡ് ഡിസ്കസ്, ചർച്ച ചെയ്യാം. ഡു യു റിമെമ്പർ വെൻ യു ഫെൽ ഡൗൺ ലാസ്റ്റ് ടൈം? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വീണതിനെ പറ്റി ഓർക്കുന്നുണ്ടോ? കുട്ടികളല്ലേ, അപ്പോൾ ഇടയ്ക്കൊക്കെ വീഴുകയൊക്കെ ചെയ്ത് അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഹൗ ഡിഡ് യു ഫെൽ? നിങ്ങൾ എങ്ങനെയാണ് വീണത്? ഹു പിക് ഡു അപ്പ്? ആരാണ് നിങ്ങൾ എടുത്തുയർത്തിയത്? ഷെയർ യുവർ എക്സ്പീരിയൻസസ്. നിങ്ങൾ രണ്ടുപേരെ അന്യോന്യം ഇരുന്ന് പറഞ്ഞത് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഡു യു ഹാവ് എ പെറ്റ്? ഡു യു നോ സംവൺ ഹാസ് എ പെറ്റ്? ഡു യു ഹാവ് എ പെറ്റ്? അതിനോടെ പറയാം, ഐ എസ് ഐ ഹാവ് എ പെറ്റ്. ഡു യു നോ സംവൺ ഹു ഹാസ് പെറ്റ്? യെസ്, മൈ നെയ്ബർ ഹാസ് എ പെറ്റ് എന്ന് വേണം പറയാം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇഫ് യു ആർ അലൗഡ് ടു കീപ്പ് എനി ആനിമൽ ആസ് എ പെറ്റ്, ഒരു ഓമന മൃഗമായിട്ട് നിങ്ങളൊരു പെറ്റിനെ വളർത്തുകയാണെന്ന് വെച്ചു മൃഗത്തെ, വിച്ച് ആനിമൽ വുഡ് യു ചൂസ്? നിങ്ങൾ ഏത് മൃഗത്തെ ആയിരിക്കും? പട്ടീനിയോ പൂച്ചേനെയോ ഏതെങ്കിലും ആയിരിക്കുമല്ലോ അല്ലേ. വിച്ച് ആനിമൽ വുഡ് യു ചൂസ്? അപ്പോൾ പട്ടിയെ വളർത്താൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഐ ലൈക്ക് ടു കീപ് എ ഡോഗ് ആസ് എ പെറ്റ്. എനിക്ക് ഒരു ഡോഗിനെ വളർത്താൻ ഇഷ്ടമെന്ന് പറയാം. അപ്പത്തെ ചോദ്യം കണ്ടില്ലേ, വൈ, എന്തുകൊണ്ട്? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മൾ പട്ടിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അത് നമ്മളോട് നന്ദിയും സ്നേഹവും ഒക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ മറുപടി പറയും, ഐ ലൈക്ക് ടു കീപ് ഡോഗ് ബിക്കോസ് ഇറ്റ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ആനിമൽ എന്ന് പറയാം. അല്ലെങ്കിൽ ചുരുക്കി പറയാം, ഡോഗ് ഐ ലൈക്ക് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്നും പറയാം കേട്ടോ. നമുക്കിനി അടുത്തത് നോക്കാം. ലുക്ക് അറ്റ് ദ ഫോളോവിങ് വേർഡ്സ് ഫ്രം ദ ലെസൺ. ലെസണിൽ നിന്ന് ഈ താഴെ പറയുന്ന കാര്യങ്ങളൊന്ന് നോക്കിക്കേ. ലുക്ക് അറ്റ് ദ ഫോളോവിങ് വേർഡ്സ് ഫ്രം ദ ലെസൺസ്. ലെസണിലെ ചില വാക്കുകളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ല, മഞ്ഞ കളറിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. എൽ ഐ വി ഇ ഡി, ലീവ്ഡ്, താമസിച്ചു എന്ന, വസിച്ചു എന്ന. ലവ്ഡ്, എൽ ഒ വി ഇ ഡി, ലവ്ഡ്, സ്നേഹിച്ചു. പി എൽ എ വൈ ഇ ഡി, പ്ലെയ്ഡ്, കളിച്ചു. ഗാതേഡ്, ജി എ ടി എച്ച് ഇ ആർ ഇ ഡി, ഗാതേഡ്, കളക്റ്റഡ് എന്ന്, സ്വരൂപിച്ചു എന്നൊക്കെ പറയാം. ടി എച്ച് എൻ കെ ഇ ഡി, താങ്ക്ഡ്, നന്ദി പറഞ്ഞു എന്നോ നന്ദി കാണിച്ചു എന്നൊക്കെയാണ് ഈ താങ്ക്ഡ് എന്ന് പറഞ്ഞാൽ. ഇന്നതായിട്ട് വായിക്കാം. നോട്ടീസ് ദാറ്റ് ഓൾ ദീസ് വേർഡ്സ് എൻഡ് വിത്ത് ഇ ഡി. ഈ വാക്കുകളെല്ലാം ഇ ഡിയിലങ്ങ് അവസാനിക്കൂല്ലേ. ലേവ്ഡ്, ലൗഡ്, പ്ലെയ്ഡ്, ഗാതേഡ്, താങ്ക്ഡ് എല്ലാം ഇ ഡി വെച്ചാണ് അവസാനിക്കുന്നത്. ഓൾ ദീസ് ആക്ഷൻസ് ഹാവ് ഓൾറെഡി ഹാപ്പൻഡ്. ഇതെല്ലാം നടന്നു കഴിഞ്ഞ പ്രവർത്തനത്തെ കാണിക്കുന്ന, ഇംഗ്ലീഷിൽ ഇതിന് പാസ്റ്റ് ടെൻസ് എന്നാണ് പറയുന്നത്, നടന്നു കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി പറയുന്നത് അല്ലേ. ഒരു പ്രവൃത്തിയാണ് അത് ചെയ്തു കഴിഞ്ഞു. ലിവ്ഡ് മീൻസ് താമസിച്ചിരുന്നു അല്ലേ, താമസിച്ചു അല്ലേ, വസിച്ചു. ലവ്ഡ്, സ്നേഹിച്ചു അല്ലെ, സ്നേഹിച്ചിരുന്നു എന്ന് വേണം പറയാം. അപ്പോൾ അത് പഴയ കാര്യത്തെപ്പറ്റി പറയും, നടന്നു കഴിഞ്ഞു അത്, അതാ. അപ്പോൾ അതിനെ നമ്മൾ പാസ്റ്റ് ടെൻസ് എന്നാണ് പറയുന്നത് മലയാളത്തിലേ. അതിന് ഭൂതകാലം എന്നാണ് പറയുന്നത്, ഭൂതകാലം. അപ്പോളേ ആഡ് ഇ ഡി ആൻഡ് റൈറ്റ്, ഇ ഡി ചേർത്തിട്ട് എഴുതുക. വോക്ക്, അതിൻ്റെ കൂടെ ഇ ഡി, വോക്ക് പ്ലസ് ഇ ഡി, വോക്ട് എന്നെഴുതാണ്. ഡബ്ല്യു എ എൽ കെ ഇ ഡി, വോക്ട്. വോക്ക് നടക്കുക, വോക്ക്ഡ് നടന്നു എന്നാണ്. അടുത്ത് പ്ലേ, പി എൽ എ വി, പ്ലേ, കളിക്കുക. പ്ലേയ്ഡ്, കളിച്ചു. പന്തൊക്കെ കളിക്കുകയല്ലേ, കുട്ടികൾ ഓടി നടന്ന് കളിക്കും. അപ്പോൾ പ്ലേ എൻ്റെ പാസ്റ്റ് ടെൻസ്, പ്ലേയ്ഡ് എന്നാണ്. ടോക്ക്, ടോക്ക് എന്നേ, ടി എ എൽ കെ, ടോക്ക്, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ടോക്ക്ഡ് എന്നാണ്, സംസാരിച്ചു. ആസ്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കുക, ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ ചോദിച്ചു, എ എസ് കെ ഇ ഡി, ആസ്ക്ഡ്, ചോദിച്ചു. ടച്ച് എന്ന് പറഞ്ഞാൽ തൊടുക എന്നാണ്, ടച്ച്ഡ് എന്ന് പറഞ്ഞാൽ തൊട്ടു, ടി ഒ യു സി എച്ച്, ടച്ച്, തൊടുക. ടി ഒ യു സി എച്ച് ഇ ഡി, ടച്ച്ഡ്, തൊട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പേജിലേക്ക് പോകാം. കണ്ടോ, ഇത് 20-ാമത്തെ പേജാണ്, കണ്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കാം. മാച്ച് ദ വേർഡ്സ് ടു മേക്ക് എ പെയേഴ്സ്. പെയേഴ്സ് ആക്കി എടുക്കണേ, ജോഡികളായിട്ട് എടുക്കണം. ഉദാഹരണം തന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. കളർ ഈച്ച് പെയർ വിത്ത് ദ സെയിം കളർ. ഓരോ പെയറും
ഒരേ നിറം കൊണ്ട് കളർ ചെയ്യണം. മനസ്സിലായില്ലേ? മാച്ച് ദ വേർഡ്സ് ടു മേക്ക് എ പെയേഴ്സ്, വാക്കുകളെ ജോഡി തിരിച്ചെഴുതണം. കളർ ഈച്ച് പെയർ വിത്ത് ദ സെയിം കളർ, ഓരോ പേരിനും ഒരേ നിറം കൊടുക്കണം. ടു ഹാവ് ഡൺ ഫോർ യു, രണ്ടെണ്ണം നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടേ. നോക്കിയേ, പേപ്പർ ആൻഡ് പെൻസിൽ, കണ്ടില്ലേ പേപ്പർ എന്നുണ്ട്, അത് കഴിഞ്ഞ് നടുക്കൊരു ആൻഡുണ്ട്, അതും വായിക്കണം. പേപ്പർ ആൻഡ് പെൻസിൽ നമ്മൾ പറയല്ലേ കടലാസും പേനയും, അതൊരു ജോഡിയെ പോലെ നമുക്ക് പറയാവുന്ന അല്ലേ, കടലാസും പേനയും. പിന്നെയോ, ചെയർ ആൻഡ് ടേബിൾ, ചെയർ ആൻഡ് ടേബിൾ എന്ന് പറയാമല്ലോ. മേശയും കസേരയും നമ്മൾ പറയുന്നില്ലേ, ജോഡി തിരിച്ച് പറയുന്നല്ലേ. അപ്പോൾ അടുത്ത എന്തായിരിക്കും? ബാറ്റ് ആൻഡ്, ബാറ്റ് ആൻഡ് ബോൾ എന്ന് പറയാം, കണ്ടില്ലേ. ബാറ്റ് ആൻഡ് ബോൾ, ബാറ്റിൽ നിന്നൊരു വര, അല്ല വരയ്ക്കണ്ട, ബാറ്റിനൊരു നിറം കൊടുക്കുക, റെഡ് ആയിക്കോട്ടെ. ബാറ്റിന് റെഡ് നിറം കൊടുക്കുക, ബോളിന് റെഡ് നിറം കൊടുക്കുക. മനസ്സിലായോ? ബാറ്റിനും ബോളിനും ഒരേ നിറം കൊടുക്കുക, അപ്പം നമുക്ക് എളുപ്പം മനസ്സിലാക്കാം ബാറ്റ് ആൻഡ് ബോളെന്ന്. നീഡിൽ ആൻഡ് ത്രെഡ്സ്, അതിന് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കുക അല്ലേ. നീഡിൽ ആൻഡ് ത്രെഡ്, നീഡിലും ത്രെഡിൻ്റെ ഗ്രീൻ കളർ കൊടുക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നീഡിൽ ആൻഡ് ത്രെഡ് ഒരു പെയറാണെന്ന്. ലോക്ക് ആൻഡ്, ലോക്ക് ആൻഡ് എന്താണ്, കീ. ലോക്ക് ആൻഡ് കീ എന്ന് പറയാം അല്ലേ, അതിനും ഒരു നിറം കൊടുക്കാം. ഇഡലി ആൻഡ് സാമ്പാർ, അതിന് വേറെ നിറം കൊടുക്കാം, ഒരേ നിറം കൊടുക്കാം കേട്ടോ. അപ്പോളേ നമ്മൾ പേഴ്സൊക്കെ തിരഞ്ഞെടുത്തു, അതിന് ഒരേ പേറിനും ഒരേ നിറം കൊടുത്തു. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട് പിന്നെ കണ്ടുപിടിക്കാനായിട്ട്. അടുത്ത നോക്കിയേ, ലെറ്റസ് ലിസൺ. യുവർ ടീച്ചർ വിൽ റീഡ് ഔട്ട് ദ സ്റ്റോറി ഓഫ് ബാദൽ ആൻഡ് മൂട്ടി വൺസ് അഗെയിൻ. ബാദലിൻ്റെ മൂട്ടിയുടെയും കഥ ഒന്നുകൂടെ വായിക്കും. ഹാ, നൗ റീഡ് ദ ഫോളോവിങ് സെൻറ്റൻസസ് ആൻഡ് നമ്പർ ദം ഇൻ ദ സീക്വൻസ് ഓഫ് സ്റ്റോറി. എന്നിട്ടതേ ആ കഥ നടന്ന രീതിയിൽ അതിൻ്റെ സീക്വൻസ് വെച്ച് അതിൻ്റെ ക്രമം അനുസരിച്ച് എഴുതണം. മനസ്സിലായി? സീക്വൻസ് മീൻസ് ക്രമം. ആ ക്രമത്തിൽ തന്നെ നിങ്ങൾ എഴുതണം. ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് ഓൾറെഡി ഡൺ ഫോർ യു. ആദ്യത്തെ സെൻറ്റൻസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തന്നിട്ടുണ്ട്, ഇനി നമുക്കതൊന്ന് വായിക്കാം. എന്നിട്ട് അതിൻ്റെ ക്രമം അനുസരിച്ച് നമുക്കതങ്ങ് എഴുതാവേ, അല്ലെങ്കിൽ ക്രമം അനുസരിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് എഴുതിയാൽ മതി. ഉണ്ടോ ബ്രാക്കറ്റ് ഒന്നുമില്ല, അതിൻ്റെ അകത്ത് എഴുതണം. വൺ റെയിനി ഡേ ഹീ സ്ലിപ്ഡ് ഔട്ട് ആൻഡ് ഫെൽ ഇൻ ടു എ ഡീപ്പ് പിച്ച്. അതാണ് നമുക്ക് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നടന്ന് എന്നാണെന്ന് നോക്കണം, അതാണ് വേണ്ടത്. നമുക്ക് ആദ്യം ഒന്ന് മൊത്തം വായിക്കാം. വൺ റെയിനി ഡേ ഹീ സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഇൻ ടു എ ഡീപ്പ് പിച്ച്. ഒരു ദിവസം അവന് വലിയ കുഴിയെ പോയി. ബാദൽ ആൻഡ് ഹിസ് മദർ നെയിംഡ് ദ പപ്പി മൂട്ടി. ബാദലും അവൻ്റെ അമ്മയും ആ പട്ടിക്കുഞ്ഞിന് മൂട്ടി എന്ന് പേര് നൽകി. പിന്നെയോ, ബാദൽ ഹഗ്ഡ് മൂട്ടി. ബാദൽ മൂട്ടിയെ ഹഗ് ചെയ്തു, കെട്ടിപ്പിടിച്ചു. ബാദൽ കെയിം അക്രോസ് പപ്പി ബൈ ദ സൈഡ് ഓഫ് ദ റോഡ്. റോഡ് സൈഡിൽ വെച്ച് ആ ബാദൽ പപ്പിയെ കണ്ടുമുട്ടിയത്. മോട്ടി അക്കമ്പനിയുടെ ബാദൽസ് മദർ എ ടു സെർച്ച് ഫോർ ഹിം. മോട്ടി ബാദലിൻ്റെ അമ്മയോടെ വന്നു. എന്തിനാ? ടു സെർച്ച് ഫോർ ഹിം, അവനെ തിരയാനായിട്ട്. മോത്തി ഫോളോഡ് ബാദൽ സെൻഡ് ആൻഡ് വെൻറ്റ് നിയർ ദ പിറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് ബാർക്കിങ്. മോട്ടി ബാദലിൻ്റെ മണം പിന്തുടർന്ന് ആ പിറ്റിൻ്റെ അടുക്കെ ചെന്ന് കുറയ്ക്കാൻ തുടങ്ങി. അപ്പം ഇത് നടന്ന ക്രമം അനുസരിച്ചിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ ഒന്നാമത്തെ ഇതാണ് ആദ്യം നടക്കുന്ന സംഭവം. ഇതാണ് ബാദൽ വൺ റെയിനി ഡേ ഹേ സ്ലിപ്ഡ് ഇൻ ടു എ പിറ്റ്. അപ്പം അതാണ് ആദ്യം, അല്ല. ബാദൽ കെയിം അക്രോസ് പപ്പി ബൈ ദ സൈഡ് ഓഫ് ദ റോഡ് എന്നാ, അത് ആദ്യം നടന്നത് കണ്ടില്ലേ, അതാണ് ആദ്യം നടന്നത്. അതുകൊണ്ട് അതിന് ഒന്നാം നീട്ടു. പിന്നെയോ, രണ്ടാമത്തെ എന്തായിരിക്കും? ബാദലും ആൻഡ് ഹിസ് മദർ നെയിംഡ് പപ്പി മോട്ടി, അതാണ് രണ്ടാമത് നടന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ബാദൽ ആൻഡ് ഹിസ് മദർ നെയിംഡ് പപ്പി മോട്ടി, ആ അവിടെ രണ്ടെന്ന് കൊടുക്കണം. മനസ്സിലായില്ലേ? ഇനി ഏതാണ്? വൺ റെയിനി ഡേ ഹീ സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഇൻ ടു എ ഡീപ്പ് പിറ്റ്, അത് മൂന്നാമത്തതാണ്, അത് മൂന്നാമത്താണ്. പിന്നെയോ, മോട്ടി അക്കമ്പനിയുടെ ബാദൽസ് മദർ, മോട്ടി ഇവനെ തെരഞ്ഞു പോവുമല്ലേ ബാദലിൻ്റെ അമ്മയുടെ കൂടെ, അത് നാലാമത്. പിന്നെ ഏറ്റവും ഉള്ളിൽ അഞ്ചാമത് വരുന്ന ഏതാ? മോട്ടി ഫോളോഡ് ബാദൽസ് മദർ, അതഞ്ചാമതാണ് അല്ലേ. മോട്ടി അക്കമ്പനിയുടെ ബാദൽസ് മദർ എന്ന് പറയുന്നുണ്ടല്ലോ,
മോട്ടി അക്കമ്പനിയുടെ മാദൽസ് മദർ ടു സെർച്ച് ഫോർ ഹിം എന്നുള്ള നാലാമതാണ്. മോട്ടി ഫോളോഡ് ബാദൽസ് മദർ ലാസ്റ്റ് അല്ലേ. ഫോളോഡ് ബാദൽ സെൻഡ് ആൻഡ് വെൻ നിയർ ദ പിറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് ബാർക്കിങ് അതാ. ആ അത് അഞ്ചാമത് വരും കേട്ടോ. അതാ എത്രാമതാ വരുന്നത്? അതാണ് ലാസ്റ്റ് വരുന്നത് കേട്ടോ. അടുത്തത് ടോക്ക് ഇൻ പേഴ്സ് അബൌട്ട് വാട്ട് ഡു യു ഡു എവറി ഡേ. എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊന്ന് സംസാരിക്കണം. ബിഫോർ യു കം ടു സ്കൂൾ, സ്കൂളിൽ വരുന്നതിന് മുമ്പേ, ഡ്യൂറിങ് ദ സ്കൂൾ ടൈം, അപ്പോൾ സ്കൂൾ സമയത്ത്, ആഫ്റ്റർ ഗോയിങ് ബാക്ക് ടു ഹോം, തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരു ക്ലൂ ഒക്കെ ഇവിടെ തരുന്നുണ്ട്. യു മേ യൂസ് ദ ഫോളോവിങ് ക്ലൂസ്. അതിൻ്റെ ഒരു ക്ലൂ ഇവിടെ പറയുന്നുണ്ട്. നോക്കിയേ, എവറി ഡേ ഐ വെയ്ക്കപ്പ് അറ്റ് ഓർ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock. എവറി ഡേ ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്. അത് പറഞ്ഞ് എഴുതാം. പിന്നെയോ, ദെൻ ഐ ബ്രഷ് മൈ ടീത്ത് എന്ന് എഴുതാം. ദെൻ മൈ ബ്രഷ് മൈ ടീത്ത് ആൻഡ് ഗോ ടു ദി ബാത്റൂം. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞല്ലോ, ആഫ്റ്റർ ദാറ്റ് ഐ ടേക്ക് എ ബാത്ത്. ആഫ്റ്റർ ദാറ്റ് ഐ ടേക്ക് എ ബാത്ത് ആൻഡ് ഡ്രസ് അപ്പ് ഫോർ സ്കൂൾ. അത് കഴിഞ്ഞിട്ടോ, ഐ ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഐ ഗോ ടു സ്കൂൾ. അത്രയും പറഞ്ഞാൽ മതി കേട്ടോ. ആ അടുത്തതൊരു ചിത്രകഥയാണ്. അതിലെ ഒരു ഉറുമ്പിൻ്റെയും പ്രാവിൻ്റെയും കഥയാണ് പറയുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ദ ഷോ എ സ്റ്റോറി ഓഫ് ടു ഫ്രണ്ട്സ്. രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ് പറയുന്ന. എ പീജൻ ആൻഡ് ഒരു പ്രാവും ഒരു ഉറുമ്പും. ബട്ട് ദ പിക്ചേഴ്സ് ആർ ജംബിൾഡ്. പക്ഷേ പടം അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുക. നമ്പർ ദം ടു ഗെറ്റ് കറക്റ്റ് ഓർഡർ. അത് കറക്റ്റ് ഓർഡർ ആക്കാൻ പറ്റുന്ന രീതിയിൽ നമ്പർ കൊടുക്കണം. ടു മേക്ക് എ സ്റ്റോറി. ഒരു കഥയാകണം അങ്ങനെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോന്നിന് ക്രമം അനുസരിച്ചുള്ള നമ്പർ കൊടുക്കണം. അപ്പം നോക്കിയേ, ഒന്നാമത്തത് കാണുന്ന എന്താണ്? ആദ്യത്തെ പടം. പക്ഷി ഇല പക്ഷി എന്ന് പ്രാവ് എന്ത് ചെയ്യുന്നു? ഉറുമ്പിൻ്റെ ഇല കുത്തിയിട്ട് കൊടുക്കുന്നു. അതിൻ്റെ മുകളിൽ കാണുന്ന ഇല ഉറുമ്പ് കയറുന്നതായിട്ടാണ്. പിന്നെ കാണുന്നത് പ്രാവിനെ ഒരു കാട്ടാളൻ, ഒരു വേട്ടക്കാരൻ തെറ്റാൻ പോകുന്നതാണ്. അമ്പ് കൊണ്ട് ചെയ്യാൻ പോകുന്നു. അതോ വെടി വയ്ക്കാൻ എന്തോ പോവുകയാണ് അല്ലേ. അതിൻ്റെ താഴെ കാണുന്നത് ഒരു പ്രാവ് എന്തോ നോക്കിയിരിക്കുന്നു. പിന്നെ കാണുന്നത് ആണ്ട ഉറുമ്പിങ്ങനെ അന്തിച്ച് വെപ്രാളപ്പെട്ട് നോക്കുന്നു, കണ്ണ് തുറന്നുകൊണ്ട്. അടുത്തത് കാണുന്നത് പ്രാവ് പറന്നു പോകുന്നതായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ആ കഥയുടെ സീക്വൻസ് ഒന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഒന്ന്, പ്രാവ് ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത് അത് രണ്ടാമത്തതാണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തത്, പിന്നെ അഞ്ചാമത്തതാണ്. താഴെ 1, 4, 6 എന്നാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ കാണേണ്ടത് പ്രാവ് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴല്ല ഉറുമ്പിനെ കാണുന്നത്. അപ്പം താഴത്തെ രണ്ടാമത്തെ പടവാണ് ശരിയായിട്ട് വരുന്നത്. അപ്പം നിങ്ങളെങ്ങനെ എഴുതണം? 2, 3, 5, 1, 4, 6 എന്ന് എഴുതുന്നുണ്ട്. 2, 3, 5, 1, 4, 6 എന്ന ക്രമത്തിൽ എഴുതണം. എന്നാലേ നമുക്ക് കഥ ശരിയാവുള്ളൂ. അപ്പോൾ ഒന്നെന്ന് പറയുമ്പോൾ പക്ഷി നോക്കിയിരിക്കുന്നതാണ്. രണ്ടെന്ന് പറയുന്നത് ഒരില കുത്തിയിട്ട് കൊടുക്കുന്നതാണ്. മൂന്നെന്ന് പറയുന്നത് ഉറുമ്പ് ഇല കയറിയിരിക്കുന്നതാണ്. നാലെന്ന് പറയുന്നത് ഉറുമ്പിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്ന ഉണ്ടല്ലേ. അഞ്ചെന്ന് പറയുന്നത് പ്രാവിനിട്ട് കാട്ടാളൻ അല്ലെങ്കിൽ വേട്ടക്കാരൻ വെടിവയ്ക്കാൻ പോകുന്നതാണ്. പിന്നെയോ, ഒരു ഉറുമ്പ് കടിച്ച് കാണും. അതാ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് വരുന്നത് പ്രാവ് രക്ഷപ്പെട്ട് പറന്നു പോകുന്നു. അപ്പോൾ ആ കഥയാണ്. ആ ക്രമത്തിന് നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ. ഈ കഥ ഒന്ന് പ്രത്യേകിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോഴേ ഞാനിപ്പോൾ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണേ. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കേ ഞാനെടുത്ത ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.